ഹായ് ഗൈസ്, നമ്മളിന്ന് കാന്തല്ലൂരിലാണ് ഉള്ളത്. കാന്തല്ലൂരിന്ന് ചിന്നാർ കാട്, ചിന്നാർ ഫോറസ്റ്റ് ഇവിടെ വളരെ അടുത്താണ്. അപ്പോൾ നമ്മൾ ജീപ്പ് ഡ്രൈവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇറങ്ങിയതാണ്. കാട്ടിലൂടെയുള്ള യാത്രയാണ്, നല്ല രീതിയിൽ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത്. നല്ല പേടിയുണ്ട് ഉള്ളിൽ, പക്ഷേങ്കിൽ എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നല്ല കിട്ടും ലൈഫിൽ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അറ്റ് ദ സെയിം ടൈം. അതാ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകുന്തോറും പിന്നെ ചെറിയ തരത്തിലുള്ള ഓഫ് റോഡും അതുപോലെ അങ്ങനെയുള്ള എന്താ പറയുക കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉള്ള വഴിയാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നതന്നെ വിചാരിക്കുക. നമ്മളെ യാത്ര മുന്നോട്ട് ഇതാ പോവുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ കാണാൻ പറ്റും, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എല്ലാവരും വാച്ച് ചെയ്യുക. ആഹാ, ഒരു മാനിനെ കണ്ടിട്ടോ. പക്ഷേങ്കിൽ വീഡിയോയിൽ അത് ക്ലിയറായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മളിപ്പോൾ എന്താ പറയുക, ഈ നൈറ്റിൽ കാട് ചുറ്റി കാണാൻ ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് കണ്ടതാണ് ഒരു മാനിനെ. ഇനി അങ്ങോട്ട് നോക്കാം, എന്തായാലും പ്രതീക്ഷയുണ്ട്. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു മാനിനൊക്കെ കാണാൻ പറ്റില്ല, തുടക്കം തന്നെ വലിയൊരു കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ഇനി അങ്ങോട്ട് കാണുന്നുള്ള പ്രതീക്ഷ. അതിലങ്ങോട്ട് തിരിഞ്ഞു നിക്കാൻ, അതിലങ്ങോട്ട് തിരിയാൻ, ആ അതിനെ തിരിഞ്ഞു നിക്ക, ഞാൻ പോയേക്കാം. അവിടെ നിന്നോ കേട്ടോ, സെൽഫി എടുക്കുന്ന കേട്ടോ. വീഡിയോ ഉണ്ട്, എടാ നീ അങ്ങോട്ട് തിരിയാൻ, ഇവരെല്ലാം പേടിക്കുവാ. നീ അങ്ങോട്ട് തിരിയാൻ, അങ്ങോട്ട് വളത്തോട്ട് തിരിയാണാ പറഞ്ഞാ പറഞ്ഞ മനസ്സിലാവുന്നില്ല. തിരിക്കണ വണ്ടി പോവല്ല, തിരിച്ചു പോവല്ലേ, നേരെ പോവാ പറ്റില്ല. ചപ്പോസി ഇങ്ങോട്ട് ക്രോസായി വന്നാ എന്നാ ചെയ്യും, വരും. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒറ്റക്കൊമ്പനാണ് ആന. പുതിയ ആൾക്കാരാണേ നമ്മൾ പറഞ്ഞേക്കാം കേട്ടോ. അവിടെ നിന്നാ മതി. നമ്മളെ ഡ്രൈവർ എന്തായാലും ഒരു കില്ലാടി എന്നായിരുന്നു അന്നെ കണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ അതാ ഒരു കാട്ടുപോത്ത്, ഒരു നല്ലോണം ഫുഡെല്ലാം അടിച്ചു ഇങ്ങനെ കിടക്കുക, വിശ്രമിക്കുക.
അപ്പം അതിനെയും കണ്ട് നല്ല മുമ്പോട്ടേക്ക് എടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ. ഇനി മുമ്പോട്ട് എന്താ പറയുക, പാനനെ കണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ കൂടി. സത്യം പറഞ്ഞാൽ ആനനെ കണ്ട് നമ്മളെല്ലാം ഒന്ന് പേടിച്ചു പോയിരുന്നു. പിന്നെ ഡ്രൈവർ എന്താ പറയുക, ഭയങ്കര ഒരു കില്ലാടി തന്നെ ആയിരുന്നു. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് വലത്തോട്ടേക്ക് പോട്, അകത്തോട്ടേക്ക് പോടുന്നൊക്കെ. അതിനനുസരിച്ച് ഇങ്ങനെ ആന കയറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ട്രിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ആളൊരു കില്ലാടിയാണ്. പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു പുലിനെ കണ്ടാൽ മതി. നമ്മള പുലിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ്, പുലി വേണ്ട, എന്തെങ്കിലും ഒരു മാനോ കാട്ടുപോത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതി. അതായിരിക്കും നമുക്ക് തടിക്ക് നല്ലത്. അടിപൊളി. ആ വണ്ടിക്കാര് പറഞ്ഞു വെച്ചാല് പിന്നെ അര കിലോമീറ്റർ അപ്പുറം വേറൊരു ആന നിൽക്കുന്നുണ്ട് റോട്ടില്. എല്ലാം കൂടി വീണ്ടും പേടി തുടങ്ങി. ശരി പറഞ്ഞു, എന്തായാലും പോയി നോക്കാം. കണ്ണിങ്ങനെ കൂർപ്പിച്ച് നോക്കിയിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. എന്താന്നല്ല, ഭയങ്കര പേടിയുണ്ട്. എന്നാൽ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. ലോറിക്കാരൻ ഇങ്ങനെ അവിടെ സ്റ്റോപ്പാക്കിയതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ട് എന്താണെന്നറിയില്ല. എല്ലാണിപ്പോൾ വണ്ടി പിന്നെ ലോഡുള്ളതുകൊണ്ട് ആ കയറ്റം വലിയായിട്ടാണോ എന്നറിയില്ല. അവരിങ്ങനെ ജസ്റ്റ് അവിടെ നിർത്തിയിട്ട പോലെയാണ് നമുക്ക് തോന്നിയത്. ആ വണ്ടിക്കാർ പറഞ്ഞത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ആന ഉള്ളത് എന്നാണ്. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. ആന കയറിപ്പോയി എന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു പ്രാവശ്യം സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് കയറിപ്പോയി എന്നാണ്. രക്ഷപ്പെട്ടു. ഇവിടെ നിന്നിപ്പോ ജസ്റ്റ് വളരെ അടുത്താണ് നമ്മള് സ്റ്റേ ചെയ്ത സ്ഥലം. നമ്മള് പിന്നെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംഭവം നല്ല ത്രില്ല് ട്രിപ്പായിരുന്നു, അടിപൊളി കാട്ടിലൂടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.